അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചെടി വെക്കുകയാണ് കേട്ടോ ഗേറ്റ് മേലെ. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ വെച്ചു. അപ്പൊ ഇനി ഇതാ അടുത്തത് വെക്കാൻ പോവാണ്, സെക്കൻഡ് വൺ. അങ്ങനെ നമ്മള് സെക്കൻഡ് വെച്ചിട്ട അപ്പൊ നമ്മൾ ഇനി അടുത്തത് മൂന്നാമത്തത് വെക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. മൂന്നാമത്തെ ചെടി നമ്മൾ ഗേറ്റ് മേലെ ഇറക്കി വെച്ചു. രണ്ടടെ അങ്ങനെ നമ്മൾ നാലാമത്തതും വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടില്ല. ഇനി നമ്മൾ അഞ്ചാമത്തതും ആറാമത്തതും ഒരുമിച്ചാട്ടോ വെക്കണേ, കണ്ടോളി. രണ്ടെന്ത് തെച്ചിയാണ്, കണ്ടില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെടി വളരുന്ന ഗേറ്റ് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി ഗേറ്റ് എന്ന് ഇതിനെ വിളിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളി. ഏതായാലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഗേറ്റ് നിങ്ങളെ കാണിച്ചു തരാ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ വീഡിയോക്ക് ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, നമ്മളെ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്ത് എക്കോ ഫ്രണ്ട്ലി ഗേറ്റ്. നമ്മളിതിന്റെ ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം ഒന്ന് തന്നെയാണ്, ഇതിൽ നമ്മള് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജാലി ബ്രിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ ചെടി വളരാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമ്മളൊരു കൺസെപ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിക്കണോ എനിക്ക് അറിയില്ല. ഇപ്പൊ കണ്ടില്ലേ ബ്രൗണ് കളറ്, ഇത് മരമാണ് കേട്ടോ. ഇത് മരമാണ്, ഇത് അതിന്റെ എന്താ പറയാ ഇലകളാണ്, കൊമ്പുകളാണ്. ഇവിടെയാണ് അതിന്റെ എന്താ പറയാ പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ നമ്മൾ ചെടി വെക്കാനും ആ ചെടി ഇങ്ങനെ നിൽക്കുമ്പോ ആ ഒരു ഒരു മരത്തിന്റെ കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തിരിഞ്ഞുകണമെങ്കിൽ അതൊന്ന് വേർതിരിച്ച് തന്നെ കമന്റ് ചെയ്തോളിട്ടോ, ഞങ്ങൾക്ക് മനസ്സിലായിക്കണെന്നുള്ളത്. അപ്പൊ മൊത്തത്തിൽ നമ്മളിതാ ഒരു ഇരുമ്പിന്റെ ഫ്രെയിമിന്റെ ഉള്ളില് മണ്ണിന്റെ ബ്രിക്ക്, ജാലി ബ്രിക്കും ചെടികൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സാധനം നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെയുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇത് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഏതായാലും ഇതിന്റെ ഉണ്ടാക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി തരാം. പിന്നെ ഇവിടെ നമ്മളിതാ ഒരു ചെറിയ ഗേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബൈക്കിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിങ്ങനെ അടച്ചിടണം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷോ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ഷോ, നിങ്ങൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ, എന്നാലേ നമുക്ക് ഒരു മൂഡാവുള്ളൂ അടുത്ത് ഉണ്ടാക്കാനുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കുന്ന കുറച്ച് രംഗങ്ങൾ, ഇപ്പൊ ഇതൊക്കെ ഇതിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഇതിങ്ങനെ ഊരിച്ചാടുമോ എന്നുള്ളൊക്കെ സംശയം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഇത് ഉണ്ടാക്കിയ കലാകാരൻ, നമ്മളെ കാരനോലെ ബ്രദറ്. മൂപ്പര് അതിന്റെ അവസാനത്തെ ചെക്കിങ്ങിലാണ്. ഇതിന്റെ തുടക്കം മുതൽ, അതായത് കട്ടിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ് എല്ലാം വളരെ കൃത്യമായി ഇതേപോലെ നോക്കിയും കണ്ടും അളന്നൊക്കെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഗേറ്റിന്റെ ഫ്രെയിം. ഫ്രെയിം ഉണ്ടാക്കിയതിന്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോടും ചേട്ടോ. അതിന്റെ ശേഷം ചെയ്ത പണിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത് സിമെന്റും മണലും ഐക്യതാ കുറച്ച് കാവിയിട്ടതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ, അതായത് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ മണ്ണിൻ്റെ ജാളി ബ്രിക്ക് ആ ഒരു ഗേറ്റിൽ വെച്ചത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുഴച്ച് ഉണ്ടാക്കുന്നത് ഈ ഒരു കൂട്ട്. പിന്നെ ആ ജാളി ബ്രിക്ക് എടുത്തിട്ട് ആ ഫ്രെയിമിൽ വെച്ച് നോക്കുകയുണ്ടോ, കാരണം ചില മൂലകൾ ടൈറ്റായിരിക്കും. അങ്ങനെ ടൈറ്റുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ ആദ്യം അത് വെച്ച് നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒന്ന് അങ്ങോട്ട് സ്മൂത്താക്കി കൊടുക്കും. അങ്ങനെ സ്മൂത്താക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് വെക്കുമ്പോൾ വളരെ കൃത്യമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്തൊക്കെ വെച്ച ആ ബ്രിക്കുകൾ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്, അതിൽ സിമെൻറ്റും കാവ്യം, കാവ്യ നമ്മളിതിൽ ചേർത്തത് ഈ ബ്രിക്കിൻ്റെ അതേ കളറ് കിട്ടാനാണ്. എന്നിട്ട് അത് ഇതിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നനഞ്ഞ ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നേരെ ഫ്രെയിമിലേക്കാണ് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ താഴെ മേലെയൊക്കെ വെക്കാനുള്ള ബ്രിക്കുകൾ ഇതുപോലെ ആ ഒരു മിക്സ് തേച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഗ്യാപ്പുകളിലേക്കൊക്കെ ഈ ഒരു മിക്സ് നന്നായിട്ട് കുത്തി നിറക്കുക കേട്ടോ, നല്ല വൃത്തിയിൽ കുത്തി നിറക്കുക. ആ ഒരു ടൈറ്റിലാണ് ഈ ഒരു ബ്രിക്ക് നമ്മുടെ ഫ്രെയിമിൽ ഉറച്ച് നിൽക്കുന്നത്. പിന്നെ എന്താവില്ല, അതായത് ഇളകി പോരൂല. അപ്പം അത് അതിനാണ് നമ്മളിത് നന്നായിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുന്നത്. ഇതേ രീതിയിൽ അതിലുള്ള എല്ലാ കള്ളികളിലേക്കും ഈ ഒരു ബ്രിക്ക് നമ്മൾ കയറ്റി വെച്ചതിന് ശേഷം ആദ്യം മൊത്തത്തിൽ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ ഒരു കൺസെപ്റ്റ്, ഒരു തീം, ഒരു മരത്തിൻ്റെ തീം ചെയ്തു എന്നുള്ളത്.
അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു മരത്തിൻ്റെ തടിക്ക് ബ്രൗണും ഇലകൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പച്ച കളറുമാണ് നമ്മൾ കൊടുത്തത്. ആ ഒരു രീതിയിൽ അതിൻ്റെ ഗ്യാപ്പിൽ വന്ന ഓരോ മരങ്ങളും, നമ്മളെ കൺസെപ്റ്റിലുള്ള ആ ഓരോ മരങ്ങളും ആ രീതിയിൽ പെയിൻറ്റ് ചെയ്തു. പിന്നെ അതിൽ ചെടി വെക്കാനുള്ള ഈ പോട്ടിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചെറിയൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ആ ചെളിവെള്ളം നേരിട്ട് ഗേറ്റിലേക്ക് ഉറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 6 ചെടികൾ വെക്കാനുള്ള സംവിധാനമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 പോട്ടുകൾ അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ആ പോട്ട് വെക്കുന്ന സ്ഥലം കുറച്ച് ടൈറ്റാണ് കേട്ടോ, നമ്മൾ വെറുതെ വെച്ചാൽ അവിടെ ഇരിക്കില്ല, വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈറ്റിലാണ് ആ ഒരു പോട്ട് ആ ബേസിൽ അവിടെ നിൽക്കുന്നത്. അങ്ങനെ 6 നമ്മൾ അതിലേക്ക് വെച്ചു. ഇതാണ് അതിലുള്ളൊരു ലോക്കിംഗ് സിസ്റ്റം. എന്തായാലും ചെടി വെക്കാവുന്ന, ചെടി വളരുന്ന, നമ്മൾ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ ഞങ്ങൾ പേരിട്ടിട്ടുള്ള ഈ ഒരു ഗേറ്റ് ഡിസൈന് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും കമൻറ്റിലൂടെ അത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കിലൂടെയും ഷെയറിങ്ങിലൂടെയും അറിയിക്കാൻ മറക്കരുത്. ആ പിന്നെ ഒരു ടീമിനെ കാണിച്ചു തരാണ്ട് കേട്ടോ, നമ്മളതുമായി സഹകരിച്ച ഒരു ടീം, ഞങ്ങളുടെ ജൂനിയർ ടീം. അപ്പം എന്തായാലും പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.